ഇടത് സർക്കാരും സി ഐ ടിയും കെ എസ് ആർ ടി സി തൊഴിലാളികളോട് ചെയ്തത് വഞ്ചനയാണെന്ന എഫ് ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ. ശമ്പളം നൽകാൻ സർക്കാരിന് ബാധ്യതയില്ലെന്ന് ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം തൊഴിലാളി വിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. കെ എസ് ആർ ടി സി തൊഴിലാളികൾക്ക് ശമ്പളം നൽകാൻ സർക്കാരിന് ബാധ്യതയില്ലെന്ന് ഇടത് സർക്കാർ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലം തൊഴിലാളി വിരുദ്ധമാണ്. കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആശ്രയിക്കുന്ന പൊതുമേഖലാ സ്ഥാപനത്തെ തകർക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്നും എഫ് ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ പറഞ്ഞു. നമുക്കറിയാം കേരളത്തിൽ ഏതാണ്ട് ഒരു മാസത്തിൽ 200 കോടി രൂപയോളം കെ എസ് ആർ ടി സിക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്ന തൊഴിലാളികൾക്ക് അവർക്ക് അർഹതപ്പെട്ട ശമ്പളം എല്ലാ മാസവും കൃത്യമായി കൊടുക്കാൻ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്ന് മാത്രമല്ല, ആ വിഷയത്തിൽ തൊഴിലാളികൾക്ക് എതിരായിട്ടുള്ള തൊഴിലാളികളുടെ അധ്വാനത്തിന് വില കൽപ്പിക്കാതെ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന ഒരു നിലപാടിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് പോയിട്ട് പോലും ഇടതുപക്ഷത്തെ എക്കാലവും പിന്തുണയ്ക്കുന്ന സി ഐ ടി ഉൾപ്പെടെയുള്ള തൊഴിലാളി പ്രസ്ഥാനങ്ങൾ കെ എസ് ആർ ടി സിയിലെ തൊഴിലാളികളെ വഞ്ചിക്കുന്ന നിലപാടാണ് എടുത്തിരിക്കുന്നത്. ഈ വിഷയത്തിൽ നമുക്കറിയാം കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരുടെ തൊഴിൽ കൊണ്ട് അവർ നൽകുന്ന അധ്വാനം കൊണ്ട് 200 കോടി രൂപയോളം കെ എസ് ആർ ടി സിക്ക് വരുമാനമുണ്ടാകുമ്പോൾ ആ പണം ഉൾപ്പെടെ ദൂർത്തടിച്ചുകൊണ്ട് അങ്ങേയറ്റം കൃത്യവിലോമമാണ് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ, മേലുദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ മാനേജ്മെന്റും ഇവിടുത്തെ മന്ത്രിസഭയിലെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ചെയ്യുന്നത് എന്ന് ശക്തമായി തെളിഞ്ഞു വന്നിരിക്കുകയാണ്. കോടികൾ കടമെടുത്ത് ധൂർത്ത് നടത്തുമ്പോഴും കെ എസ് ആർ ടി സി തൊഴിലാളികൾക്ക് ചെയ്യുന്ന ജോലിക്ക് ശമ്പളം ലഭിക്കുന്നില്ല. കോടതി ഉത്തരവുണ്ടായിട്ടും ജീവനക്കാർക്ക് ജൂലൈ മാസത്തെ ശമ്പളം നൽകാത്തതിനാൽ കഴിഞ്ഞ തവണ ഹർജി പരിഗണിക്കുമ്പോൾ കോടതി അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. ഭരണകൂടവും കെ എസ് ആർ ടി സി മാനേജ്മെന്റും ഒരുപോലെ തൊഴിലാളി വഞ്ചന നടത്തുമ്പോൾ സി ഐ ടി യു അടക്കമുള്ള ഭരണാനുകൂല തൊഴിലാളി സംഘടനകൾ തൊഴിലാളികളെ ഒറ്റുകൊടുക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇതിനെതിരെ പ്രതിഷേധമുയരണമെന്നും തൊഴിലാളികളെയും ബഹുജനങ്ങളെയും സംഘടിപ്പിച്ച ശക്തമായ സമരത്തിന് നേതൃത്വം നൽകുമെന്നും ജ്യോതിവാസ് പറവൂർ പ്രസ്താവനയിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ.